നമസ്കാരം. ഐ പി എൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി താരം നായകനായി ഇറങ്ങിയ മത്സരം എന്തുകൊണ്ടും സംഭവ ബഹുലമായിരുന്നു. സഞ്ജു മുന്നിൽ നിന്ന് നയിച്ച മത്സരത്തിൽ രാജസ്ഥാൻ തോറ്റെങ്കിലും ആരാധകർക്ക് അത് എന്നെന്നും ഓർമ്മയിൽ തങ്ങുന്ന മത്സരമായി മാറി. പഞ്ചാബ് കിങ്സ് ഉയർത്തിയ 222 റൺസിന്റെ കൂട്ടൻ വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത രാജസ്ഥാനായി സഞ്ജു 63 പന്തിൽ 119 റൺസ് എടുത്തെങ്കിലും ടീമിനെ ജയിപ്പിക്കാൻ സാധിച്ചില്ല. മത്സരം ആവേശകരമായ ഒട്ടേറെ നിമിഷങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നെങ്കിലും മത്സരം തുടങ്ങും മുമ്പേ മൈതാനത്ത് കണ്ട രസകരമായ ഒരു കാഴ്ചയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. മത്സരത്തിന്റെ ടോസിങ്ങിനിടെയാണ് ഈ സംഭവം നടന്നത്. ഈ മത്സരത്തിലൂടെ രാജസ്ഥാന്റെ ക്യാപ്റ്റനായി അരങ്ങേറിയ സഞ്ജുവും പഞ്ചാബ് കിങ്സ് നായകൻ കെ എൽ രാഹുലുമാണ് ടോസിനായി എത്തിയത്. മാച്ച് റെഫറി മനു നയ്യാറിനെ സാക്ഷിയാക്കി ടോസിട്ടത് രാജസ്ഥാൻ നായകൻ സഞ്ജുവായിരുന്നു. രാഹുൽ ഹെഡ് വിളിച്ചെങ്കിലും മറിച്ചാണ് വീണത്. ഇതോടെ കന്നിയേങ്കത്തിൽ ടോസ് സഞ്ജുവിന് ലഭിച്ചു. തൊട്ടുപിന്നാലെ ടോസിട്ട കോയിൻ കയ്യിലെടുക്കാൻ മാച്ച് റെഫറി മനു നയ്യാർ ശ്രമിച്ചപ്പോഴാണ് സഞ്ജുവിന്റെ രസകരമായ ഇടപെടൽ ഉണ്ടായത്. മാച്ച് റെഫറി കോയിൻ എടുക്കും മുമ്പേ കുനിഞ്ഞ് അത് കൈക്കലാക്കുകയായിരുന്നു സഞ്ജു. അദ്ദേഹത്തിന്റെ നീട്ടിയ കൈകളെ അവഗണിച്ച് കോയിൻ പോക്കറ്റിലേക്ക് ഇട്ടു. ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റത്തിന്റെ ഓർമ്മയ്ക്കായാണ് താരം കോയിൻ പോക്കറ്റിലാക്കിയതെന്ന് വ്യക്തം. മാച്ച് റെഫറി ആകട്ടെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ മൈതാനം വിടുകയും ചെയ്തു. എന്തായാലും മത്സരം ആരംഭിക്കും മുമ്പേ ടോസ് കോയിൻ അടിച്ചു മാറ്റിയ സഞ്ജുവിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി. ഒട്ടേറെ ആരാധകരാണ് ഈ വീഡിയോ പങ്കുവച്ചത്. എന്നാൽ സംഭവത്തെക്കുറിച്ച് സഞ്ജു പറയുന്നത് ഇങ്ങനെയാണ്, കാണാൻ മനോഹരമായതിനാലാണ് നാണയം എടുത്തത്. നാണയം സ്വന്തമാക്കാനാകുമോ എന്ന് റെഫറിയോട് ചോദിച്ചു. എന്നാൽ അദ്ദേഹം അനുവദിച്ചില്ല എന്നും സഞ്ജു പറഞ്ഞു. എന്തായാലും സീസണിലെ ആദ്യ മത്സരം തനത് ശൈലിയിലാണ് രാജസ്ഥാൻ നായകൻ കളിച്ചത്. 2021 സീസണിലെ കന്നി സെഞ്ചുറി വാങ്കടയിൽ വെച്ച് സഞ്ജു സ്വന്തം പേരിൽ ചേർത്തു. യുവനായകന്റെ യാതൊരു ചാബല്യങ്ങളും സഞ്ജുവിൽ ആരാധകർ കണ്ടില്ല. 222 എന്ന കൂട്ടൻ വിജയ ലക്ഷ്യം മുന്നിൽ നിൽക്കെ ആദ്യ ഓവറിൽ ക്രീസിലെത്തിയ സഞ്ജു മത്സരത്തിന്റെ അവസാന പന്ത് വരെ ടീമിന് ജയപ്രതീക്ഷകൾ നൽകി. തോറ്റെങ്കിലും 63 പന്തിൽ സഞ്ജു സാംസൺ കുറിച്ച 113 റൺസ് ഐ പി എല്ലിലെ മികച്ച പ്രകടനമായി മാറി. വെബ് ഡെസ്ക്, തത്വമായി.